ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് ശ്രീ ഓറബിന്ദോ എഴുതിയിട്ടുള്ള ലൈഫ് ആൻഡ് ഡെത്ത് എന്ന പോയമാണ്. ശ്രീ ഓറബിന്ദോയുടെ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന ഈ ഒരു പോയത്തിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരസ്പര ബന്ധം, ശാരീരിക പരിമിതികളുടെ അതീതത, ബോധത്തിൻ്റെ ആത്മീയ പരിണാമം എന്നിവയെക്കുറിച്ചിട്ടുള്ള അഗാധമായൊരു മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇനി ഈ പോയത്തിൻ്റെ തീം നോക്കാം. ബിഫോർ ദാറ്റ്, നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിനെ ഞാൻ ഷോർട്സിൽ ജനറൽ നോളജിൻ്റെ ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു ജനറൽ നോളജ് കൂടെ ലഭിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അറിയാവുന്ന ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൻ്റെ തീം, ലൈഫും ഡെത്തും, ജീവിതവും മരണവും ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതെന്താണ്, മരണത്തിന് എന്താണ് ഭയക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. മരണം ഒരു ഭയക്കേണ്ട സംഭവമല്ല എന്നാണ് പറയണത്. 6 lines ഈ ഒരു പോയത്തിനുള്ളത്. ഒരു ക്വാട്രെയിനും ഒരു കപ്ലറ്റും. പോയത്തിൻ്റെ റൈം സ്കീം ABABCC. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ലൈഫ്, ഡെത്ത്, ഡെത്ത്, ലൈഫ്. ദ വേർഡ്സ് ഹാവ് ലീഡ് ഫോർ ഏജസ്. അവർ തോട്ട് ആൻഡ് കോൺഷ്യസ്നെസ് ആൻഡ് ഫാമിലി സീംഡ് ടു ഓപ്പോസിറ്റ്സ്. ജീവിതം, മരണം, മരണം, ജീവിതം, ഈ വാക്കുകൾ കാലങ്ങളായി നമ്മുടെ ചിന്തയെയും ബോധത്തെയും നയിക്കുകയും രണ്ട് ഓപ്പോസിറ്റായി തോന്നുകയുമാണ് നമുക്ക് ചെയ്തത്. അതാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. അതായത് കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജീവിതവും മരണവും രണ്ടും രണ്ടാണെന്നാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നും ജീവിതം, അതിൻ്റെ ഓപ്പോസിറ്റ് മരണം. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ആ ഒരു എൻഡിലുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ് ഡെത്ത് എന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മരണത്തിന് ശേഷം നമ്മൾ ഒരു ഇരുട്ടുള്ള ലോകത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ ആ ഒരു ഭയാനകത, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവരൊക്കെ വിട്ടിട്ടുള്ള നമ്മുടെ ഒറ്റയ്ക്കുള്ള ആ ഒരു ടൈം, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പേടിയാണ് വരുന്നത്. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. ബട്ട് നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ബട്ട് നൗ ലോങ് ഹിഡൻ പേജസ് ആർ ഓപ്പൺഡ്, ലിബറേറ്റിംഗ് ട്രൂത്ത്സ് അൺഡ്രീംഡ്. ലൈഫ് ഓൺലി ഈസ് ഓർ ഡെത്ത് ഈസ് ലൈഫ് ഡിസ്ഗ്യോസ്ഡ്. എന്നാൽ ഇപ്പോൾ നീണ്ട മറഞ്ഞിരിക്കുന്ന ആ പേജ് തുറന്നിരിക്കുന്നു. ഇതുവരെ സ്വപ്നം കാണാത്ത സത്യങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ജീവിതം മാത്രമാണ്, അതല്ലെങ്കിൽ മരണം, ജീവിതം വേഷം മാറി വന്നതാണ് എന്നാണ് പോയട്രി ലൈൻസിൽ പറയുന്നത്. അതായത് ഈ ഒരു ലൈൻസിൽ പോയറ്റ് ലൈഫിനും ഡെത്തിനും ഒരു ന്യൂ ഡെഫിനിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. ജീവിതം എന്നത് മാത്രമാണ് സത്യം, അതായത് മരണം അവിടെ ഇല്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി മരണം ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ്, ജീവിതം വേഷം മാറി വന്നതാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ. നമ്മൾ മനസ്സിലാക്കിയ എന്താ, രണ്ട് ഓപ്പോസിറ്റ് ആണെന്ന്. പക്ഷേ പോയറ്റ് ഇവിടെ ഒരു ന്യൂ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. പോയറ്റ് പറയുന്നത് മരണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എൻഡ് അല്ല. നമ്മൾ ഒരു പേടിപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ ഇരുട്ടുള്ള ലോകത്തേക്കല്ല പോകുന്നത്. അതായത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയ്ക്കുള്ള നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാണ്ട് മരണം ഒരു എൻഡ് അല്ല, നമ്മളൊരു പുതിയൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്, ലൈഫിൽ നിന്ന് നമ്മുടെ പുതിയൊരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി ലാസ്റ്റ് ലൈൻ നോക്കുക. ലൈഫ് ഈസ് ഷോർട്ട് ഡെത്ത് അണ്ടിൽ ബൈ ലൈഫ് യു ആർ സർപ്രൈസ്ഡ്. ഈ ലൈനിൽ പോയിട്ട് പറയുന്നത് ലൈഫ് ഒരു ഷോർട്ട് ഡെത്താണ്, അതിൽ നമ്മൾ സർപ്രൈസ് ആവുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പുതിയൊരവസ്ഥയിലേക്ക് മാറുകയും അത് കണ്ട് നമ്മൾ സർപ്രൈസ് ആവുകയുമാണ് ചെയ്യുക. അതല്ലാണ്ട് മരണം എന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല, മറിച്ച് നമുക്ക് കിട്ടുന്നത് എന്താണ്, വീണ്ടും നീണ്ട ഒരു ലൈഫ് തന്നെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. അല്ലാണ്ട് മരണമല്ല, നമ്മളൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയ്ക്ക് മാറുകയാണ്, അത് കണ്ടിട്ട് നമ്മൾ സർപ്രൈസ് ആവുകയാണ്. അത് ഒരു അതും ഒരു നീണ്ട ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു സമ്മറി. നമ്മൾ ട്രഡീഷണലായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ലൈഫ് ആൻഡ് ഡെത്ത് രണ്ട് ഓപ്പോസിറ്റാണ്. അതിന് പോയിട്ട് ഒരു ന്യൂ ഡെഫിനേഷൻ നൽകി, അതായത് മരണ ഒരു പ്രോസസ്സ് നടക്കണില്ല, എന്താ നമുക്ക് വീണ്ടും ഒരു ലൈഫ് കിട്ടുകയാണ്, ഒരു നീണ്ട ലൈഫ് കിട്ടുകയാണ്. അതാണ് പോയിട്ട് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇനി ഓറബിന്ദോയുടെ വർക്കിലെ ഒരു സെൻട്രൽ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ ജീവിതം ഒരു ദൈവിക ജീവിതത്തിലേക്ക് പരിണമിക്കുന്നതാണ് ഓറബിന്ദോയുടെ വർക്കിലെ ഒരു സെൻട്രൽ തീം. ഒരു ആത്മീയ സാക്ഷാത്കാരം മനുഷ്യ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യുമെന്നും ഭൂമിയിൽ ഒരു ദൈവിക ജീവിതം സാധ്യമാക്കുമെന്ന് ആണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.